22 മുതൽ പുതിയ സിനിമകളുടെ റിലീസിലെന്ന് ഫിയോക്ക്. വ്യാഴാഴ്ച മുതലാണ് മലയാള സിനിമ റിലീസ് ചെയ്യില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് തീരുമാനിച്ചത്. തിയേറ്റർ റിലീസ് ചിത്രങ്ങൾ ധാരണ ലംഘിച്ച് നിർമ്മാതാക്കൾ ഒടിടിക്ക് നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. 42 ദിവസത്തിന് ശേഷമേ ചിത്രങ്ങൾ ഒടിടിയിൽ നൽകുകയുള്ളൂ എന്ന സത്യവാങ്മൂലം നിർമ്മാതാക്കൾ ലംഘിച്ചുവെന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി ബിന റാണി ചേരുന്നുണ്ട്. ബിന, ഈ ഫിയോക്ക് നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും ചർച്ചയ്ക്കോ മറ്റോ കളമൊരുങ്ങുന്നുണ്ടോ? ലക്ഷ്മി, തിയേറ്ററുകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന വിധത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ തിയേറ്ററുകൾ നേരിടുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് എത്തിയത്. അതായത്, ചില നിർദ്ദേശങ്ങൾ നേരത്തെ ഇരുകൂട്ടരും തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും ചേർന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല. ഇതിൽ പ്രധാനമായും മലയാള സിനിമകൾ 42 ദിവസത്തിന് ശേഷം മാത്രമേ OTTയിൽ നൽകുകയുള്ളൂ എന്നൊരു സത്യവാങ്മൂലം കേരള ഫിലിം ചേംബറിന് നൽകിയിരുന്നു. ഇത് മനഃപൂർവ്വം ലംഘിച്ചുകൊണ്ട് 28 ദിവസം തന്നെ OTTയിൽ നൽകുന്ന എന്നൊരു നടപടിയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ കൈക്കൊള്ളുന്നത്. തിയേറ്റർ ഉടമകൾക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടം വരുത്തുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ 20 വർഷം മുമ്പ് 48 റിലീസ് സെന്ററുകളാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള ഷെയറിംഗ് ടേംസ് തന്നെയാണ് ഇപ്പോൾ 350 റിലീസ് സെന്ററുകൾ ഉള്ളപ്പോൾ തന്നെയും തുടരുന്നത്. അത് 60% എന്ന രീതിയിലായിരുന്നു. അത് 55% 45% ഇങ്ങനെ രീതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ കൊച്ചിയിൽ ചേർന്ന അടിയന്തര പൊതുയോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഫിയോക്കിന് കൈക്കൊള്ളേണ്ടി വന്നത്. കഴിഞ്ഞ നേരത്തെ തന്നെ ഈ OTT റിലീസ് സംബന്ധിച്ച പലതവണ ഫിലിം ചേംബറുമായും തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഇത് 42 ദിവസം എന്ന പരിധിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇപ്പോൾ പാലിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് തിയേറ്റർ ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. ബുധനാഴ്ചയ്ക്കകം, അതായത് വരുന്ന ബുധനാഴ്ചയ്ക്കകം പരിഹാരം കണ്ടില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ റിലീസില് മലയാള സിനിമകളുമായി സഹകരിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഫിയോക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം ഫിയോക്കിന്റെ തീരുമാനത്തിൽ നിർമ്മാതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. കാരണം ഇത്തരത്തിൽ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ട ആവശ്യകത നിലവിലില്ല എന്നാണ് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത ആഴ്ച തന്നെ നിരവധി ചിത്രങ്ങൾ റിലീസ് ചെയ്യാനിരിക്കെയാണ് ഫിയോക്ക് ഇത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത്. അതേസമയം നിലവിലുള്ള ചിത്രങ്ങളെ ഫിയോക്കിന്റെ ഈ തീരുമാനം ബാധിക്കില്ല. എന്തായാലും മലയാള സിനിമയിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരം ചില തർക്കങ്ങൾ രൂക്ഷമാകുന്നു എന്ന് വേണം കരുതാൻ. ബിന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.